السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، آدرنيا رايا ساداتكل علماكل കാരണവന്മാർ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാൻ കഴിഞ്ഞു. നമ്മുടെ കലാലയങ്ങളൊക്കെ ആരംഭിക്കുന്ന ഈ മുഹൂർത്തത്തിൽ മഹത്തായ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ വർഷങ്ങളോളമായി ഫത്ഹ മുബാറക് എന്ന പേരിൽ മദ്രസ വിദ്യാരംഭം കുറിക്കുന്ന ഒരു ചടങ്ങ് വർഷങ്ങളോളമായി നടത്തി വരുന്നതാണ്. അതിൻ്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിപാടിയിലൊക്കെ പൂർണ്ണ ബർക്കത്തിന് പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മുഴുവൻ മദ്രസകളിലും ഇൻഷാ അല്ലാ നാളെ ഇതുപോലുള്ള പരിപാടികളെല്ലാം നടക്കുകയാണ്. ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്മുടെ മതവിദ്യാഭ്യാസ രംഗം സജീവമാക്കുക, രക്ഷിതാക്കളെ സജ്ജരാക്കുക, കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് പ്രചോദിതരാക്കി അവരെ സജ്ജരാക്കുക, നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ മുഅല്ലിമീങ്ങൾക്ക് ആവേശം പകരുക, ഇതെല്ലാമാണ് നമ്മുടെ ഉദ്ദേശമുള്ളത്. സുന്നി വിദ്യാഭ്യാസ ബോർഡും സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും ഇക്കാലം അത്രയും പ്രവർത്തിച്ചതും നമ്മുടെ മുഅല്ലിമീങ്ങളുടെ ശാക്തീകരണം, നമ്മുടെ മഹത്തായ സിലബസും നമ്മുടെ ലക്ഷ്യവും പ്രാപിക്കാനുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണ് ഈ ഫത്ഹ മുബാറക് എന്ന് പറഞ്ഞ പദ്ധതി. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. വളരെ പ്രധാനമായി മദ്രസാ പ്രസ്ഥാനം കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്, മഹത്തായ ലക്ഷ്യം രക്ഷിതാക്കളായ നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ ഭാര്യ സന്താനങ്ങളെയും നരകത്തിനെ തൊട്ട് കാക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. നരകത്തിനെ തൊട്ട് കാക്കേണ്ടത് എങ്ങനെയാണ്? മഹാനായ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞത്, മക്കളെ നരകത്തിനെ തൊട്ട് കാക്കുക എന്ന് പറഞ്ഞാൽ ഫഖീഹും വാദിബുഹും എന്നാണ് അതിന്റെ വിവക്ഷ. മക്കൾക്ക് ഇസ്ലാമികമായ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ അറിവും അതോടൊപ്പമുള്ള അദബും അറിവും നൽകലാണ്. അത് രണ്ടുകൊണ്ട് മാത്രമാണ് മക്കളെ നരകത്തിൽ നിന്ന് മോചിതരാക്കേണ്ടത് എന്ന ആ മഹത്തായ ലക്ഷ്യം. അറിവുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുകയില്ല. അറിവുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ ഇബിലീസുലേയും വലിയ മഹാപണ്ഡിതനായിരുന്നു, ബല്ലായമുനു വാഗുറ വലിയ മഹാപണ്ഡിതനായിരുന്നു, അദബില്ലാത്തിൻ്റെ പേരിൽ അവരൊക്കെ ശപിക്കപ്പെട്ടവരാകുകയാണ് ഉണ്ടായത്. അതാണ് മഹാനവറുകൾ പറഞ്ഞത്, എൽമും വേണം അദബും വേണം. എൽമും അദബും ഒന്നിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചോമന മക്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ആളുകളാക്കുക എന്നതാണ് മദർസാ പ്രസ്ഥാനം കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. നമ്മുടെ കുട്ടികൾ സ്വർഗത്തിന്റെ ആളുകളാണ്, നരകത്തിൽ നിന്ന് കരകയറി കിട്ടണം. ഈ മഹത്തായ ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭൗതിക ലോകത്ത്, ഈ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, അച്ചടക്കും അനുസരണമുള്ള തലമുറയെ വാർത്തെടുത്തുകൊണ്ട് രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്പെട്ടവരാക്കി തീർക്കുക നമ്മുടെ അരുമ സന്താനങ്ങളെ എന്നത് ഭൗതികമായി നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും
നമ്മുടെ മദർസാ പ്രസ്ഥാനം, ആ മദർസാ പ്രസ്ഥാനം വളരെ ഭംഗിയായ നിലയ്ക്ക് എല്ലാവരാലും ആശീർവദിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ടുള്ള നമ്മുടെ സിലബസും നമ്മുടെ പദ്ധതികളും നമ്മുടെ വന്യരായ ഉസ്താദന്മാരും നമ്മുടെ നേതൃത്വവും എല്ലാം തന്നെ റാഹത്തായ നിലയ്ക്ക് സന്തോഷകരമായ നിലയ്ക്ക് മുന്നേറുന്നു എന്നതിൽ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് അടക്കുകയാണ്. ഈ മഹത്തായ സദസ്സ് മഹാനായ ഹാവേലത്ത് തങ്ങൾ അവർകൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അടിത്തറ ഭാഗ്യം കൊണ്ട് ഇത്രമാത്രം ഉയർച്ചയിലേക്ക് എത്തുവാൻ വലിയ പങ്ക് വഹിച്ച മഹാനവറുകളാണ് വന്ദ്യരായ ഹാവേലത്ത് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ അവർ. അവരുടെ നാമധേയത്തിലുള്ള നഗരിയിലാണ് നാം ഉള്ളത്. റഹ്മാനായ റബ്ബേ, ആ മഹാനവറുകളുടെ ദറജന് ഏറ്റിക്കൊടുക്കണം. വല്ല അവരെ ബർക്കത്ത് കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഇനിയേനും വളർച്ചയും ഉയർച്ചയും നൽകി എൻ്റെ ദീനിന് അതെല്ലാം ശക്തി പകരുന്ന രൂപത്തിലാക്കി തീർക്കണം വല്ല എന്ന് ആമുഖമായി വന്ദ്യരായ സയ്യിദ് അവറുകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ വർഷങ്ങളോളം അതിന്റെ വളർച്ചയിൽ ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ വിടവാങ്ങിയ തങ്ങളവറുകളെ ആദ്യമായി ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അള്ളാഹു അവരെയും ഞമ്മളെയും നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് അടക്കുകയാണ്. ഈ മഹത്തായ പരിപാടി മദർസാ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ നമ്മുടെ നേതാക്കന്മാര് നമ്മൾക്ക് പ്രസംഗിക്കാനുണ്ട്. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് ദുആ ചെയ്ത് തന്ന മഹാനായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവർ. റഹ്മാനായ റബ്ബ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇനിയും എത്രയോ വർഷങ്ങൾ നമുക്ക് നേതൃത്വം നൽകാനുള്ള ആഫിയത്തോടുള്ള ദീർഘായുസ് അള്ളാഹു അവർക്ക് നൽകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് മഹാനവറുകളെ സ്വാഗതം ചെയ്യുകയും ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയുമാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നു ആമുഖ ഭാഷണം ഡോക്ടർ അബ്ദുൽ അസീസ് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടന ഭാഷണം നടത്തുന്നത് മഹാനായ ഷെയ്ഖുന സുൽത്താനുലമ വന്ദ്യരായ ഉസ്താദ് അവറുകളാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റായും കൊണ്ട് തന്നെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ലോകോത്തരത്തിലേക്ക് ഉയർത്താൻ നമ്മൾക്ക് വഴി കാണിച്ചു തരുന്ന മഹാനായ ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ സേവനവും അവരുടെ പ്രവർത്തനവും റഹ്മാനായ റബ്ബ് ദീനിൻ്റെ ഹക്ക് കൊണ്ട് ഇനിയും ഇനിയും എത്രയോ കാലം ഈ സമൂഹത്തിന് ഈ പ്രസ്ഥാനത്തിന് ആസ്വദിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വന്ദ്യരായ ഉസ്താദ് അവറുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആദ്യക്ഷരം കുറിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി. മഹാനവറുകൾ അടുത്ത നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തുന്നതാണ്. മഹാനവറുകളാണ് ആദ്യക്ഷരം കുറിച്ചുകൊണ്ട് കുട്ടികളുടെ ചടങ്ങ് നിർവഹിക്കുന്നത്. മഹാനവറുകൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി സന്തോഷിപ്പിക്കട്ടെ. ആമീൻ എന്ന് അവരുടെ അഭാവത്തിൽ സ്വാഗതം പറയുകയാണ്. ഉത്ബോധന പ്രസംഗം നടത്തുന്നത് മഹത്തായ സമസ്ത കേരള ജമിയത്തുലമയുടെ സെക്രട്ടറി എ പി മുഹമ്മദ് മുസ്ലിയേര് കാന്തപുരം അവറുകളാണ്. മഹാനവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവാർഡ് ദാനം വളരെ പ്രധാനമായി ഒരു ചടങ്ങായി ഇതിലുണ്ട്. പരീക്ഷകളിലൊക്കെ വളരെയധികം വിജയിച്ചുകൊണ്ട് മുന്നേറിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം നമ്മുടെ കേരള മദ്രസാധ്യാപക ക്ഷേമ ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ നമ്മുടെ ഏത് പ്രവർത്തനത്തിലും പ്രത്യേകിച്ച് മുഅല്ലിമിയുടെ കാര്യത്തിൽ ആവേശത്തോടുകൂടെ നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സൂര്യ ഗഫൂർ സാഹിബ് അവർകൾ, അവർക്കും ഈ മഹത്തായ സദസ്സിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവിധ സ്വാഗതവും ആശംസിക്കുകയാണ്. മുഖ്യാതിഥിയായി ഇവിടെ ഉള്ളത് നമ്മുടെ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നമ്മുടെ എല്ലാമെല്ലാമായ സി ഫൈസി മുഹമ്മദ് ഫൈസി അവറുകളാണ്. അള്ളാഹു തആല കാര്യങ്ങളിലൊക്കെ ഇസ്സത്തും ബർക്കത്തും റാഹത്തും നൽകി ഉള്ള സന്തോഷകരമായ അവസ്ഥ
അവർക്കും നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹത്തായ സ്റ്റേജിൽ ധാരാളം നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സാദാത്യങ്ങളുണ്ട്. ഡോക്ടർ സയ്യിദ് അബ്ദുൽ സബൂർ ബാഹസൻ തങ്ങൾ ആവേലം തങ്ങളവർ, സയ്യിദ് അബ്ദുൽ ഫത്താഹ് തങ്ങളവർ, സയ്യിദ് മസൂർ ആറ്റക്കോയ തങ്ങൾ ആവേലം, സയ്യിദ് അബ്ദുൽ ലത്തീഫ് അഹ്ദൽ ആവേലം, സയ്യിദ് ഷറഫുദ്ദീൻ ജമലില്ലേരി തങ്ങൾ, സയ്യിദ് ഷിയാബുദ്ദീൻ അഹ്ദൽ തങ്ങളവർ, സയ്യിദ് കുഞ്ഞി സീതിക്കോയ തങ്ങൾ കൊയിലാട്ട്, സയ്യിദ് പി ജി തങ്ങൾ, സയ്യിദ് കെ പി എച്ച് തങ്ങൾ, വി വീരാൻകുട്ടി ഫൈസി അവർ, ഇങ്ങനെ ധാരാളം നേതാക്കന്മാരും സാദാത്യങ്ങളും ഉണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തിയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഈ മഹാന്മാരായ സാദാത്യങ്ങൾ നമുക്ക് ആത്മാർത്ഥമായി നമ്മളെ നയിക്കുന്നു. അവരുടെ നേതൃത്വം, അവരുടെ പിന്തുണയും, അവരുടെ ദുആയുമാണ് നമ്മുടെ പ്രസ്ഥാനം ഇത്രയും കൂടുതൽ വളരാനുണ്ടായ. മഹാനായ വഫാത്തായി പോയ സി എം വലിയുള്ളതായി തങ്ങളെപ്പോലുള്ള മഹാന്മാർ, നമ്മുടെ നേതാക്കന്മാർ, അവരൊക്കെ ആത്മാർത്ഥമായ അവരൊക്കെ ദുആയും ബർക്കത്തുമാണുള്ളത്. ആയതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി മഹാനായ കെ ഉസ്താദ് അവർകൾ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ നേരാൻ വന്നുകൊണ്ടിരിക്കുന്ന വന്നവരുമായ കാരാട്ട് റസാഖ് എം എൽ എ, പി ടി എ റഹീം സാഹിബ് എം എൽ എ, പുരുഷൻ കടലുണ്ടി എം എൽ എ, ഇവരൊക്കെ വി പി എം വൈ സി നമ്മുടെ സുന്നി ജമിയത്തിലെ മുന്നിലെ ട്രഷറർ കൂടിയായ ഡോക്ടർ അബ്ദുല്ലക്കീം അസേരി, അലി അബ്ദുള്ള സാഹിബ് മൂസാജി അപ്പളോ, എല്ലാവരും ഇതിൻ്റെ നേരത്തെ തന്നെ ഇവിടെ എത്തി ആവേശത്തോടെ എല്ലാവരും ഇവിടെ ഉണ്ട്. സയ്യിദ് താഹാ തങ്ങൾ, സത്താഫി പ്രൊഫസർ എ കെ അബ്ദുൽ അമീൻ സാഹിബ്, യാക്കൂബ് ഫൈസി, ഇ കെ അബ്ദുറഹ്മാൻ ബാക്കവി മടവൂര്, സി പി ഉബൈദ് സക്കാഫി, മുഹമ്മദ് അലി സക്കാഫി വള്ളിയാട്, ജാബിർ മങ്ങാട്, ഇങ്ങനെ പേര് പറഞ്ഞവരും അല്ലാത്തവരുമായ ആള് സ്റ്റേജിലും സദസ്സിലും ഉണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവരുടെയും പേര് പറഞ്ഞ് ദീർഘിപ്പിക്കേണ്ട സമയമല്ല. സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്തിക്കാൻ നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ പഠനത്തിലും വിദ്യാർത്ഥികളിലും പ്രസ്ഥാനത്തിലും സംഘടനയിലൊക്കെ അള്ളാഹു തആല ബർക്കത്തിനെ പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ ആഖിറത്തുക്ക് അള്ളാഹു നമുക്ക് മുതൽക്കൂട്ടായി അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇതിന് വേണ്ടി സഹോദര സഹോദരിമാരൊക്കെ നേരത്തെ തന്നെ ഇവിടെ വന്നവരുണ്ട്. എല്ലാം നമ്മുടെ കുട്ടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ ആളുകളാക്കുക എന്ന മഹത്തായ പദ്ധതിയാണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കണ മക്കളായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ പഠനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പരീക്ഷയിൽ അള്ളാഹു തല വിജയം നൽകട്ടെ. അവരുടെ മാതാപിതാക്കന്മാർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി വളർച്ചയും ഉയർച്ചയും അവർക്ക് അള്ളാഹു തആല ദീനിന്റെ ഹഖ് കൊണ്ട് പ്രദാനം ചെയ്യട്ടെ. അവരുടെ വളർച്ച ഒക്കെ കണ്ട് സന്തോഷിക്കാൻ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് അത് കണ്ട് സന്തോഷിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമ്മുടെ മുഖ്യാതിഥിയും ആയ സി മുഹമ്മദ് ഫൈസി ആമുഖ ഭാഷണം നടത്തുന്നു. ആദരവോടെ.